റ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്ന ഷാലോൻ ദേവിയുടെ ഒരു പഠന ശിബിരമാണ് സീ റ്റ് സീ കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം കർത്താവിൻ്റെ ഉദ്ധാനം എന്നുള്ളതായിരുന്നു അതുമായി സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ നാം പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ചതിൻ്റെ ബാക്കിയെന്നവണ്ണം ഇന്ന് വീണ്ടും നമ്മുടെ മനസ്സിലുണ്ടായിട്ട് ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ളാനി അച്ഛനോട് ചോദിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതിയുടെ വികാരി ജനറൽ അച്ഛനും സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ് അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനും നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കാനുമായി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ ചെമ്പേരി ലൂർദ് മാതാ ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ് നിങ്ങളെയും ഏറെ സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബുദ്ധിതനായ ഈശോയെക്കുറിച്ചുള്ള വിവിധ സംശയങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആമുഖമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു ഈശോ സ്വർഗാരോഹണം ചെയ്തു ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതായത് ഈശോ സ്വർഗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ ഈശോ സ്വർഗത്തിൽ നിന്നിങ് വന്നു അതുപോലെ ഈശോ സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നു വാസ്തവത്തിൽ രക്ഷാകര പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലെത്തി മനുഷ്യാവതാരം ക്രിസ്തു സംഭവം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സ്വർഗാരോഹണം പിതാവുമായി അനാദിയിൽ സത്തയിൽ ഏകനായിരുന്ന പുത്രൻ വീണ്ടും ആ അവസ്ഥയിൽ ആയിരിക്കുന്നതാണ് സ്വർഗാരോഹണം സ്വർഗാരോഹണം എന്ന രഹസ്യത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് സ്വർഗാരോഹണം എന്നതിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യനായി അവതരിച്ച ഈശോ സ്വർഗത്തിൽ പ്രവേശിച്ചതുകൂടെ മനുഷ്യനായി അവതരിച്ച ഈശോ സ്വർഗത്തിൽ പ്രവേശിച്ചതിലൂടെ എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരമൊരുങ്ങി അതിനുള്ള സാധ്യത തെളിഞ്ഞു എന്നതുകൂടിയാണ് ഈശോയുടെ സ്വർഗാരോഹണം ആത്യന്തികമായി നാം ഓരോരുത്തരും സ്വർഗത്തിൽ പോകും എന്നുള്ളതിൻ്റെ ഉറപ്പുകൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്ന സത്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതകൾ എന്തെന്ന് തിരിച്ചറിയാനുമുള്ള വിചിന്തനങ്ങളാണ് ഗ്രന്ഥം ഈ സ്വർഗാരോഹണ രഹസ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തരിക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ക്രോഡീകരിക്കാനും ഒരുങ്ങാനും അല്പസമയം നിങ്ങൾക്ക് ലഭിക്കും അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങളുമായി നിങ്ങൾ രംഗത്ത് വരിക കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഏറ്റവും മനോഹരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും ശരിക്കും മതബോധന ക്ലാസ്സുകളിലെ നിങ്ങളുടെ വലിയ അ അനുഭവ പരിജ്ഞാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അത് പല പ്രേക്ഷകർക്കും ഗുണകരമായി എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വിളിച്ചിരിക്കുന്നത് നല്ല ചോദ്യം ചോദിക്കാൻ അറിയുക എന്ന് പറയുന്നത് തന്നെ ജ്ഞാനികളുടെ ലക്ഷണമാണ് അല്ലേ അതുകൊണ്ട് ചെമ്പേരി ലൂർദുമാതാ സൺഡേ സ്കൂളുകാർ വലിയ പണ്ഡിതരാണ് ഇതിനോടകം സാധാരണ ലോകം വിലയിരുത്തി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ആ നിലവാരത്തിന് ചേർന്ന ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ഈ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചിന്തനങ്ങൾ നിങ്ങൾക്ക് ക്രോഡീകരിക്കുക ഈശോയുടെ ഉദ്ധാനം അതോ പിതാവിനാ സാധ്യതമായതാണോ എന്നാണ് എൻ്റെ സംശയം ആ ബാബു സാറിൻ്റെ ചോദ്യം ഈശോയാണോ പിതാവാണ് ഇതിന് ഉത്തരവാദി ഉദ്ധാനത്തിന് അല്ലേ ഓക്കേ ഓക്കേ സാറ് രാഷ്ട്രീയത്തിൽ ആളാണ് ചെറുതായിട്ടുണ്ട് ഈ വേഷം എന്തോ ഞാൻ ചോദിച്ചിരുന്നു യെസ് അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ന്യായമായി ഇങ്ങനെ സംശയം ഇതാരാണ് ഇതിൻ്റെ യഥാർത്ഥ നേതാവ് ഉത്തരവാദി എന്നുള്ള സംശയം ഉണ്ടാകുക സ്വാഭാവികം യഥാർത്ഥത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൽ ആ ഒരു പ്രശ്നമില്ല രാഷ്ട്രീയക്കാരുടെ ഗ്രൂപ്പിസം പോലെ പരിശുദ്ധ ത്രിത്വത്തിൽ ഇത് പിതാവാണോ പുത്രനാണോ ചെയ്തത് എന്നുള്ള പ്രസക്തിയിൽ നമ്മൾ ബാബു സാറിൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് ദൈവശാസ്ത്രപരമായി വളരെ ആഴമുള്ള ചോദ്യമാണ് അല്ലേ സാർ രാഷ്ട്രീയത്തിലല്ലായിരുന്നു പോകേണ്ടത് ഇങ്ങനെ ഒരു ലോവ ഇട്ട് വരേണ്ട ആളായിരുന്നു വെള്ളം ഇട്ടാൽ മതിയായിരുന്നെങ്കിൽ ലോവ ഇടുന്നതായിരുന്നു അപ്പോൾ വാസ്തവത്തിൽ ഈ പൗലോസിയ ഇത് രണ്ട് രീതിയിലും പറയുന്നു പൗലോസ്രിയ ചില സന്ദർഭങ്ങളിൽ പറയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവിൻ്റെ ശക്തി എന്ന് പറയുന്നു ചില സന്ദർഭങ്ങളിൽ പറയുന്നു മരിച്ചവരിൽ നിന്ന് അവൻ ഉദ്ധാനം ചെയ്തു ഈശോ സ്വയം അങ്ങ് എഴുന്നേറ്റു ചില സന്ദർഭങ്ങളിൽ പറയും പരിശുദ്ധാത്മാവാണ് ഈശോയെ ഉയർപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തലുണ്ട് ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ശരിയാണ് കാരണം എന്താ അവർ സത്തയിൽ ഒന്നായവരാണ് ഈശോ ഉയർത്തു എന്ന് പറയുന്നതും പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു എന്ന് പറയുന്നതും തമ്മിൽ അടിസ്ഥാനപരമായി അന്തരം ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ക്രിസ്തു സംഭവം ഈശോവിശിക പൂർത്തീകരിക്കുന്നതാണ് എങ്കിലും ആ ക്രിസ്തു സംഭവത്തിൻ്റെ ഓരോ നിർണായക നിമിഷങ്ങളിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത്ഭുതകരമായി ഇടപെടുന്നുണ്ട് അല്ലേ പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തിൻ്റെ മേൽ ആവസിച്ചപ്പോൾ പിതാവിൻ്റെ പുത്രൻ അവളിൽ ജനിച്ചു ഈശോയുടെ മനുഷ്യാവതാരം പിതാവും പരിശുദ്ധാത്മാവും ഈശോയും കൂടി ചേർന്ന് ചെയ്യുന്നതായിട്ടാണ് ബൈബിളിൽ നമ്മൾ കാണുക അല്ലേ മാഹമീസ വേളയിൽ പിതാവ് പറയുന്നു ഇവൻ ഇവനൻ്റെ പ്രിയപുത്രൻ ഉടനെ പരിശുദ്ധാരൂപി ഇറങ്ങി വരികയാണ് വീണ്ടും പരിശുദ്ധ ത്രീത്വത്തെ കാണിച്ചു തരികയാണ് എല്ലാ നിർണായക അവസരങ്ങളിലും വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുക ഈ പരിശുദ്ധ ത്രിത്വൈക രഹസ്യം ഈശോയിൽ വെളിപ്പെടുന്നുണ്ട് എന്നതുപോലെ മാമോദീസായിൽ എന്നതുപോലെ മരണസമയത്ത് എന്നതുപോലെ ഉത്ഥാനത്തിലും സംഭവിക്കുന്നത് ഈ ത്രിത്വൈക ഇടപെടലാണ് അതുകൊണ്ട് സാറിൻ്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഉത്ഥാനം ഒരു ത്രിത്വൈക വെളിപ്പെടുത്തലിൻ്റെ നിമിഷമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ വെളിപ്പെടുത്തിയ നിമിഷമായി ഉത്ഥാനത്തെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് താങ്ക് യു അച്ഛനീ ചോദ്യങ്ങളുമായി ആരാണ് വരുന്നത് ആ ജോസ്ബിൻ സാർ ഈ കൂട്ടത്തിലെ ഏറ്റവും ജൂനിയറാണ് സാർ ചോദിക്കോ അച്ഛാ ഈശോ മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുമെന്നാണല്ലോ പറയുന്നത് എന്തുകൊണ്ടാണ് മൂന്നാം നാൾ ഈ സംഖ്യകൾക്കൊക്കെ ബൈബിളിലോ അല്ലെങ്കിൽ സഭയിലോ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ബൈബിളിലെ സംഖ്യകളെ കുറിച്ചാണ് ഇവിടെ ജോസ്ബിൻ സാർ ചോദിച്ചിരിക്കുന്നത് സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബൈബിളിൽ ഓരോ സംഖ്യകൾക്കും ഓരോ അർത്ഥമുണ്ട് പ്രത്യേകിച്ച് വെളിപാട് ഗ്രന്ഥം അപ്പോക്കലിപ്റ്റിക് സാഹിത്യത്തിലൊക്കെ സംഖ്യകൾക്ക് പ്രത്യേക അർത്ഥമുണ്ട് മൂന്ന് പൂർണ്ണതയുടെയാണ് ആറ് അപൂർണതയുടെ ആണ് ഏഴ് പൂർണ്ണതയാണ് എന്നൊക്കെ പറയുന്ന സംഖ്യാശാസ്ത്രം മൃഗത്തിൻ്റെ നെറ്റിയിൽ ഏതോ ഒരു സംഖ്യ എഴുതി വെച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഏതാണത് ആ അറുനൂറ്ററുപത്താറ് എന്ന് പറഞ്ഞ് അല്ലേ മൂന്നൂറ്റാറ് പറഞ്ഞാൽ അതിനെ എങ്ങനെ എങ്ങനെ എഴുതാം അപ്പോൾ ട്രിപ്പിൾ സിക്സ് എന്ന പേരിൽ ഇത് പിശാചിൻ്റെ നമ്പറായിട്ടൊക്കെ ചിലർ പറയുന്നുണ്ട് അപ്പോൾ പിശാജിൻ്റെ ഒന്നും നമ്പറല്ല മൂന്നാറ് എഴുതിയാൽ അറുന്നൂറ്ററുപത്താറ് വായിച്ചാൽ മതി അതിന് പിശാജിന്ന് വായിച്ച് നിങ്ങൾ തലപോയിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് മറ്റ് ചില അർത്ഥങ്ങളാണ് ബൈബിളിലുള്ളത് അതേക്കുറിച്ച് പിന്നീട് നമ്മൾക്ക് വിശദീകരിക്കാം ഏതാണെങ്കിലും ഈശോ ഈ മൂന്നാം നാൾ ഉയർത്തു എന്ന് പറയുന്നതിൻ്റെ പൊരുൾ വാസ്തവത്തിൽ എന്ത് ഇതാണ് ഇവിടുത്തെ ചോദ്യം അല്ലേ ആദിമസഭ ഈശോ ഉയർത്തു എന്ന് പറയുന്ന അതേ ആവേശത്തിൽ പറയാറുണ്ട് ഈശോ മൂന്നാം നാൾ ഉയർത്തു ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു നമുക്കറിയാം കൃത്യമായിട്ടങ്ങ് വിശകലനം ചെയ്താൽ മൂന്ന് ദിവസം ഒന്നും ഈശോ കടന്നില്ല റെയ്മൻ ബ്രൗണിൻ്റെ ഡെത്ത് ഓഫ് ദ മെസ്സായ എന്ന വിഖ്യാതമായ ഗ്രന്ഥമുണ്ട് ഈശോയുടെ മരണത്തെക്കുറിച്ചുള്ള മുഴുവൻ ചരിത്രരേഖകളും സമ്യക്കായി അവതരിപ്പിക്കുന്ന ഒരു ബൃഹത് ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ ബ്രൗൺ പറയുന്നുണ്ട് ഒരു ക്രൊണോളജി ബ്രൗൺ സെറ്റ് ചെയ്യുന്നു ഒരു സമയക്രമം അതനുസരിച്ച് ഈശോ മരിച്ചത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടടുത്ത സമയത്താണ് ഈശോ ഉയർത്തെഴുന്നേറ്റത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യം അറിയത്തില്ല അതങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുമില്ല അതേസമയം കുറച്ച് ചേട്ടത്തിമാർ സുഗന്ധദ്രവ്യങ്ങളുമായി ഞായറാഴ്ച പുലർച്ചെ കുഴിമാടത്തി ചെല്ലുമ്പോൾ അത് ശൂന്യമായി കിടക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മൂന്ന് മണിക്കും ഞായറാഴ്ച രാവിലേക്കും ഇടയ്ക്ക് എപ്പോഴോ ഈശോ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റൂ എന്നാണ് അർത്ഥം ഈശോയെ സംസ്കരിച്ചു കഴിഞ്ഞു അതായത് സൂര്യാസ്തമനത്തിന് ശേഷമാണ് സംസ്കാരം എന്നറിയാം അപ്പോൾ ഒരു വെള്ളിയാഴ്ച ആറ് മണിക്കും ഞായറാഴ്ച രാവിലെ അതിരാവിലെ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് അതിരാവിലെ എന്നുള്ള ഒരു പദപ്രയോഗം യഹൂദരുപയോഗിക്കുക അപ്പോൾ ആ സമയത്ത് അവർ പോയി എന്നാണ് അർത്ഥം അല്ലേ അതായത് അപ്പോൾ അതിൻ്റെ സൂചന നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ ഈശോ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച രാത്രി വരെ അവിടെ കടന്നുള്ളൂ മൂന്ന് ദിവസം കൃത്യമൊന്നും പറയാൻ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എന്തിനാണ് ഈ ആദിമസഭ മൂന്നാം നാൾ മൂന്നാം നാൾ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആദിമസഭയുടെ ഒരു വലിയ ചരിത്ര ലക്ഷ്യം കൂടി അതിനുണ്ട് അതുവരെയും വിശുദ്ധ ദിവസം എന്ന് പറയുന്ന ഏതാണ് ശനിയാഴ്ചയാണ് സാപത്താണ് ആ സാപത്ത് ആചരിക്കുന്നവനോട് സാപത്തിനപ്പുറത്തെ ഒരു ദിവസത്തിലേക്ക് അവനെ കൊണ്ടുപോകണം അല്ലേ വെള്ളി ഒന്ന് ശനി രണ്ട് ഞായർ മൂന്ന് മൂന്ന് അപ്പം മൂന്നാം നാൾ ഉയർത്തു എന്ന് പറഞ്ഞാൽ അവർ അവരുദ്ദേശിക്കുന്ന എന്താണ് ഈശോ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ഞായറാഴ്ച പ്രധാനപ്പെട്ടതാണ് അതുവരെയും അവരുടെ മനസ്സിൽ രൂഢമൂലമായി തീർന്ന ദൈവീക ദിവസം ശനിയാഴ്ചയാണ് സാപത്ത് ദിവസമാണ് ആ ഒരു വിശ്വാസത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഞായറാഴ്ചയെ കർത്താവിൻ്റെ ദിവസമായി പ്രതിഷ്ഠിക്കുക എന്ന വലിയ കൂടിയാണ് ആദിമസഭ നിർബന്ധപൂർവം ഈശോയുടെ ഉത്ഥാനം മൂന്നാം നാളാണ് എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കും അത് ബൈബിൾ പരിശോധിച്ച് ഈശോ തന്നെ തൻ്റെ മൂന്നാം നാളത്തെ ഉത്ഥാനത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് കാണാം ശിഷ്യന്മാർ എപ്പോഴും മൂന്നാം നാൾ അവിടെ നിന്ന് ഉത്ഥാനം ചെയ്തു എന്ന് പറയുമ്പോഴെല്ലാം ലക്ഷ്യമാക്കുന്നത് ഞായറാഴ്ച ഈശോ ഉയർത്ത ദിവസമാണ് ഞായറാഴ്ചയാണ് ഇനിമേൽ കർത്താവിൻ്റെ ദിവസം ശാപത്തിൽ വിശ്രമിച്ചവരെ പോലെ ഈശോയും ശാപത്തിൽ കല്ലറയിൽ വിശ്രമിച്ചു എന്നാൽ കർത്താവിൻ്റെ ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ഞായറാഴ്ച പുറത്തിറങ്ങി വന്നു അതുകൊണ്ട് ഞായറാഴ്ച ആചരണം ഞായറാഴ്ച കുർബാനയുടെ പ്രാധാന്യം കാണിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക പക്ഷേ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ ആറ് ആറ് എന്ന സംഖ്യയ്ക്ക് ഒരു പ്രാധാന്യം ഇല്ലെന്ന് പക്ഷെ ഇന്നത് ഞങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ സാത്താൻ സേവക്കാരും അല്ലെങ്കിൽ അവരോട് കുറച്ച് താല്പര്യമുള്ളവരും ഈ ആറ് 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 എന്നുള്ള സംഖ്യ എടുത്തുയർത്തുന്നു അതുപോലെ തന്നെ ഈ മോൺസ്റ്ററിൻ്റെ സിമ്പലും എല്ലാം ഇന്ന് കുറേ അധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് അപ്പോൾ അതിന് യാതൊരു അർത്ഥവും ഇല്ലെന്നാണോ അച്ഛൻ പറയുന്നത് യാതൊരു അർത്ഥവും ഇല്ല എന്ന് പറഞ്ഞാൽ അവരങ്ങനെ അർത്ഥം കൊടുത്താൽ അവർക്ക് അർത്ഥമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഓരോ സിംബലിനും ഓരോ അർത്ഥവും ഉള്ളു അല്ലേ ഇങ്ങനെ ഞാൻ വിരള് പൊക്കി കാണിച്ച അതിന്റെ അർത്ഥം എന്താണ് വിജയിച്ചു എന്നാണ് അല്ലേ ക്ലാസ്സിലിരുന്ന് ഒരു കൊച്ച് പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് സാറേ ഇങ്ങനെയെന്ന് പറഞ്ഞു അവൻ ഓടി രക്ഷപ്പെട്ടു അപ്പം അതിന്റെ അർത്ഥം വേറെയാണ് അവൻ്റെ അവൻ അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോയിന്നർത്ഥം അല്ലേ എത്ര പേരുണ്ട് നാളെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉള്ള ഒരു ക്ലാസ് ലീഡർ ഇങ്ങനെ കാണിച്ചു അതിന്റെ അർത്ഥം രണ്ടു പേരുന്നേ അർത്ഥം അല്ലേ അതായത് ഒരു പ്രതീകത്തിൻ്റെ അർത്ഥം ആ സാഹചര്യത്തിൽ നിന്ന് അതിന് നൽകപ്പെടുന്നതിൽ നിന്ന് ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക അറുന്നൂറ്ററുപത്താറിൽ നിന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് റോമാചക്രവർത്തി ആയിരുന്ന നീറോയെ നീറോ കൈസർ എന്നുള്ളതിൻ്റെ വാല്യൂ കൂട്ടിയാൽ അതിലെ അക്ഷരങ്ങളുടെ മൂല്യം എഴുതി കൂട്ടിയാൽ അറുന്നൂറ്ററുപത്താറാണ് അപ്പോൾ ആ കടലിൽ നിന്ന് കയറി വന്ന മൃഗത്തിന്റെ മേലെ അത് എഴുതിയിരിക്കുന്നു കടൽ റോമാ സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ് ഏറ്റവും വലിയ നാവികസേനയുള്ളത് റോമിനായിരുന്നു അവിടെ നിന്ന് കയറി വന്ന മൃഗം എന്ന് പറയുമ്പോൾ റോമൻ സീസറാണ് ആ സീസർ ആരാണ് പല സീസർമാരുണ്ട് അതിൽ ആരാണെന്ന് അറിയിക്കാൻ അതിൻ്റെ നമ്പർ ആ നമ്പർ സൂചിപ്പിക്കുന്നത് നീറോ കൈസർ നീറോ സീസർ എന്നുള്ള പദത്തിൻ്റെ അരമായ ഹിബ്രു മൂല്യങ്ങളുടെ തുകയാണ് അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ബൈബിളിൽ ഉപയോഗിച്ച് ആ മൃഗത്തെ പിശാജിൻ്റെ പ്രതീകമായിട്ട് വേണേൽ കരുതാം സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ പ്രതീകമായിട്ട് കരുതുന്നവരുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ അറുന്നൂറ്റി അറുപത്താറുമായി ബന്ധപ്പെട്ട ഒരുപാട് സങ്കല്പങ്ങളും വളർന്നു വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അത്തരം സംഖ്യകളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല പിശാചിനെ ആരാധിക്കുന്നവരങ്ങനെ പലതും പറയും പക്ഷെ സത്യവിശ്വാസികൾ അറുനൂറ്ററുപത്താറിനെ ഏതൊരു സംഖ്യയും പോലെ കരുതി സ്വീകരിക്കുക നമ്മളിങ്ങനെ അറുന്നൂറ്ററുപത്തഞ്ച് എന്ന് കഴിഞ്ഞ് അറുന്നൂറ്ററുപത്തേഴ് തന്നെ എണ്ണാൻ പറ്റൂ അറുന്നൂറ്റി അറുപത്താറിൽ നിന്ന് നമ്മൾ എണ്ണേണ്ടി വരും അതിന് പകരം പിശാജിന്ന് എണ്ണിയാൽ മതി അതും പോരെ അതുകൊണ്ട് ഇതൊരു സാധാ സംഖ്യയായിട്ട് കരുതുന്നതാണ് കൂടുതൽ അർത്ഥപൂർണ്ണ പിള്ളേരെ അങ്ങനെ ബോധവൽക്കരിക്കണം സ്കൂളിൽ ഈ ഒരു വിഷയത്തെ നമ്മൾ പിള്ളേര് ബെനീനയിലൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ടല്ലോ ലോകത്തിൽ പലയിടത്തും അങ്ങനെയുണ്ട് അത് നമ്മൾ കൂടുതൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി സൺഡേ ഞായറാഴ്ച ആചരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് ആ പ്രകാരം വന്നത് എന്നുള്ളൂ ഇനി ആരാണ് ചോദിക്കുന്നത് അവരാജ്യ സാറ് അച്ഛാ ഉദ്ധാനം ചെയ്ത ഈശോയ്ക്ക് ശരീരം ഉണ്ടായിരുന്നോ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ ആ ശരീരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു ഒന്ന് വിശദീകരിക്കാവോ യെസ് ഉദ്ധാനം ചെയ്ത ഈശോയ്ക്ക് ശരീരം ഉണ്ടായിരുന്നോ എന്നാണ് അവരാജ്യ സാറിൻ്റെ സംശയം അല്ലേ ശരീരം ഉണ്ടായിരുന്നു ഒരു സംശയവും കാരണം അവൻ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു ഭക്ത സ്ത്രീകൾ ഈശോയുടെ ശരീരം പൂശാന് ചെന്നപ്പോൾ ഈശോയുടെ ശരീരം അവിടെ ഇല്ലായിരുന്നു അതുതന്നെ സൂചിപ്പിക്കുന്നത് ഈശോയുടെ ഉത്ഥാനം ശരീരത്തോടുകൂടി ആയിരുന്നു എന്ന് പക്ഷേ ഈ ഉയർത്തെഴുന്നേറ്റ് വന്ന ഈശോയ്ക്ക് ശരീരത്തിൻ്റെ പരിമിതികളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇപ്പം നിങ്ങളിവിടെ സ്റ്റുഡിയോയിലായിരിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ചെമ്പേരിയിലായിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതെന്താണ് നമ്മുടെ ശരീരം സ്ഥലം കൊണ്ട് സമയം കൊണ്ട് പരിമിതപ്പെട്ടതാണ് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ആയിരിക്കാൻ പറ്റുള്ളൂ നമ്മൾ രാത്രി നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തായിരിക്കും ഇല്ലേ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും സ്ഥലം സമയം കൊണ്ട് പരിമിതപ്പെട്ടതാണ് നമ്മുടെ ശരീരം അതേസമയം ഈശോയുടെ ഉദ്ധിത ശരീരത്തിന് ആ ഒരു പരിമിതിയില്ല അതുകൊണ്ട് തന്നെ എന്തുവേണ്ടി ഈശോ സ്ഥലകാലങ്ങൾക്ക് അതീതമായി പ്രത്യക്ഷപ്പെടുന്നു കഥ അടച്ചിരിക്കവേ ഈശോ വന്ന് ശിഷ്യരുടെ മുമ്പിൽ നിൽക്കുന്നു അതായത് ഈശോയുടെ ശരീരത്തിന് ഈ സ്ഥലകാലങ്ങളുടെ പരിമിതി ഇല്ലാണ്ടായിത്തീർന്നു അതാണ് മഹത്വീകരിക്കപ്പെട്ട ശരീരാവസ്ഥ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരീരം ഇല്ലാത്ത അവസ്ഥ അല്ലതാണ് ഈശോ തോമാസയായിട്ട് പറയുന്നുണ്ട് തോമസേ നീവിടെ വാ എൻ്റെ മുറിവുകാണ് നിന്റെ കൈവിരൽ നീട്ടി എൻ്റെ വിലാപ്പുറത്തെ മുറിവിനകത്ത് തൊടാനാ പറയും അപ്പൊ തോമാസിക ചെന്ന് ഒന്നും ഇല്ലാത്ത പോലെ കൈ പോവുകയാണ് അല്ല തോമാസിക തൊടാൻ ചെന്നാൽ ഈശോയുടെ ശരീരമുണ്ട് ഉണ്ട് മുറിവേ തൊടാം ഇത് ഭൂതമാണോ എന്ന് പേടിച്ചപ്പോൾ എന്നാ ചെയ്തത് ഈശോ നിങ്ങളെ മീൻ ഉണ്ടോ ഉണ്ടോന്നു വല്ലോ തിന്നാനുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു മീൻ മറുത്തം ഉണ്ടെന്നുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു ഈശോ ഒരു ഒന്നാന്തരം അയക്കൂറ പൊരിച്ചത് മൊത്തം തിന്നത് എന്താണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് നെയ്മീനാണ് അത് മൊത്തം അങ്ങ് തിന്നു ബൈബിളിൽ പറയുന്നുണ്ട് ഈശോ മീൻ തിന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഈശോയ്ക്ക് ശരീരം അതുകൊണ്ട് ഈശോയുടെ ശരീരം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ് എന്ന് പറയുമ്പോൾ സ്ഥലകാല പരിമിതികളെ അതിജീവിച്ച അവസ്ഥയിലാണ് ഈശോയുടെ ഈശോയുടെ ശരീരം എന്ന് ഇനി ആരാണ് ചോദിക്കുന്നത് ഒത്തിരിയേറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തിനും ഉദ്ധാനത്തിനും ശാസ്ത്രീയപരമായ എന്തെങ്കിലും തെളിവുകളുണ്ടോ ചോദ്യമാണ് വരുന്നത് ഈ കൂട്ടത്തിൽ അതായത് ശാസ്ത്രീയമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ തെളിവ് സുവിശേഷകൻ വരികൾക്കിടയിൽ എഴുതി വെച്ചിട്ടുണ്ട് പടയാളികൾ ഒരുവൻ വന്നവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും വേർതിരിഞ്ഞൊഴുകി എന്ന് പറയുന്നു അല്ലേ അതൊരു ശക്തമായ ശാസ്ത്രീയമായ തെളിവാണ് ഒരു വ്യക്തിയുടെ ഹൃദയം പിളർന്ന് അവിടെ നിന്ന് വെള്ളവും രക്തവും രക്തം കട്ട പിടിച്ച് വെള്ളവും ആയി വേർപിരിഞ്ഞൊഴുകി എന്ന് പറയുമ്പോൾ ഇതേക്കുറിച്ച് ഫ്രഞ്ചുകാരായ ഒരു പത്ത് മുപ്പതോളം ഡോക്ടർമാർ വലിയ പണ്ഡിതരായ ഡോക്ടർമാർ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നു അവർ പറയുന്നുണ്ട് അവൻ സത്യമായും മരിച്ചു കാരണം മരിച്ച അവസ്ഥയിലാണ് ഇത് സംഭവിക്കുക അല്ലേ അതുകൊണ്ട് ഈ ഇതുകൂടി ചോദ്യം ചിലരൊക്കെ ചില സൺഡേ സ്കൂളുകാർ ചോദിക്കുമെന്ന് യോഹൻഡാൻ ശ്രീകറിയാവുന്നതുകൊണ്ടാണ് യോഹന്നാൻ ശ്രീക തന്നെ ഒരു ശാസ്ത്രീയ തെളിവ് അവിടെ പറഞ്ഞു വെച്ചത് യോഹൻഡാൻ്റെ സുവിശേഷം പത്തൊൻപത് മുപ്പത്തി അഞ്ചിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത് അവിടെ ഒരു ശാസ്ത്രീയമായ തെളിവുണ്ട് ഈശോയുടെ മര ഈശോ മരിച്ചു എന്നുള്ളത് തന്നെയല്ല മരിച്ചു എന്നുള്ളതിന് ഈശോയുടെ ശത്രുക്കൾ തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷികൾ അല്ലേ ഈശോയെ കൊല്ലാൻ കൊണ്ടുവന്നവർ ഈശോ മരിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കുന്തം കൊണ്ട് കുത്തി ചങ്കയെ പിരിച്ച് നോക്കി അവൻ അനങ്ങുന്നില്ല അതുകൊണ്ട് ആൾ മരിച്ചു എന്ന് എന്നു അവരെ ഉറപ്പിച്ചതാണത് അതുകൊണ്ടതൊരു ശക്തമായ ശാസ്ത്രീയ തെളിവാണ് അതുപോലെ തന്നെ ഈശോയുടെ മരണം ഉത്ഥാനം തുടങ്ങിയവയെക്കുറിച്ചുള്ള ആ കാലഘട്ടത്തിലെ ചരിത്ര വസ്തുതകളുണ്ട് നമുക്കറിയാം ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോ ദൈവപുത്രനായിരുന്നെങ്കിലും ഈശോ അതാർക്കും വെളിപ്പെടുത്താതിരുന്നതുകൊണ്ട് തൻ്റെ ദൈവീകതയുടെ മാസ്മരികതയിലല്ല ഈശോ ജീവിച്ചത് കേവലം ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈശോ ജീവിച്ചതുകൊണ്ട് ഈശോയിൽ ഒരു പ്രത്യേകതയും ആ കാലഘട്ടത്തിലെ മനുഷ്യർ കണ്ടില്ല അവനൊരുത്തച്ഛൻ്റെ മകനല്ലേ ഇവനിത്രയും വിവരം ഇടുന്ന ഉണ്ടായത് അവർ ഈശോയിൽ എന്തെങ്കിലും അതിസ്വാഭാവികമായത് കാണുമ്പോൾ പോലും അവർ തലമോക്കുന്നത് ഈ ആചാരിച്ചക്കനെ ഇവിടുന്ന ഇത്രയും വിവരം ഉണ്ടായത് എന്നൊക്കെ അവർ പറയുന്നല്ലാതെ അവർ ഈശോയിൽ അതിമാനുഷികമായതൊന്നും കാണുന്നില്ല ഈശോ സാധാരണ ഒരു വ്യക്തിയെപ്പോലെ പടയാളികളുടെ അടിയും ഇടിയും തൊഴിയുമേറ്റ് ദയനീയമായി കുരിശേപ്പിടഞ്ഞ് മരിക്കുകയും ചെയ്തു അപ്പോൾ അതിസ്വാഭാവികമായതൊന്നും അവൻ്റെ ജീവിതത്തിൽ അവൻ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് കാര്യമായ ദൃക്സാക്ഷി വിവരണങ്ങളോ ചരിത്ര രേഖകളോ ഇല്ല എന്നുള്ള സത്യം പക്ഷേ ഈശോയിൽ വിശ്വസിച്ച ഒരു സമൂഹം ശക്തിപ്പെട്ടു തുടങ്ങിയപ്പോൾ അതേക്കുറിച്ചുള്ള വലിയ എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും റോമൻ ചരിത്രകാരനായ താസിറ്റസിൻ്റെ അതുപോലെ പ്ലീനിയുടെ സ്യൂട്ടോണസിൻ്റെ ഒക്കെ രേഖകളിൽ അവരെഴുതുന്നുണ്ട് ഇതാ മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്ന ദൈവപുത്രൻ എന്ന് അവർ വിളിക്കുന്ന നസ്രത്തുകാരനായ ആശാരി യേശു എന്ന് പറഞ്ഞ് ഈ റോമൻ പണ്ഡിതന്മാർ യേശുവിൽ വിശ്വസിക്കുന്നവരല്ല ഈശോയിലുള്ള വിശ്വാസത്തെ എതിർക്കുന്നവർ അവർ റോമൻ ചക്രവർത്തിക്ക് എഴുതുന്ന എഴുത്തിനകത്ത് പറയുന്നുണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ഉയർത്തു എന്ന് പറഞ്ഞ അവനെ പലരും കണ്ടിട്ടുണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനികൾ എന്നാണ് അവരറിയപ്പെടുന്നത് അവരെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാ അധികാരവും തരണം അവരെ ഇങ്ങനെ വളർത്തി വിട്ടാൽ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ ഐക്യം തകരും എന്നൊക്കെ പറഞ്ഞ് ഈശോ മരിച്ചു കഴിഞ്ഞ് എ ഡി നാൽപ്പത്തി മൂന്നിൽ എ ഡി അമ്പത്തി ഏഴിൽ എ ഡി അറുപത്തെട്ടിൽ ഒക്കെ ഇങ്ങനെ എഴുതിയ ചരിത്രപരമായ എഴുത്തുകൾ നമുക്കു ഇന്ന് ലഭ്യമാണ് റോമൻ ചരിത്രരേഖകളിൽ നിന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈശോ മരിച്ച ഉടനെ തന്നെ ഈ ഒരു വിശ്വാസം ക്രൈസ്തവരുടെ ഇടയിൽ പ്രബലമായി അല്ലേ നാൽപ്പത്തി മൂന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരു രേഖ എഴുതണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ മരിച്ചു കഴിഞ്ഞ് പത്തു കൊല്ലം ആയതേ ഉള്ളൂ അന്നേരത്തേക്കും ഈ ഒരു വിശ്വാസം ഒരു റോമൻ ഭരണാധികാരി ശ്രദ്ധിക്കാൻ തക്ക വിധത്തിൽ പ്രചരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈശോയുടെ മരണവും ഉത്ഥാനവും ചരിത്രപരമായ സത്യമായി ജനം അംഗീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഔദ്യോഗിക സാക്ഷ്യമായി ഈ ചരിത്ര രേഖകളെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ടീച്ചർ ഇനി ആരാണ് ചോദിക്കുന്നത് ലൈല യേശു പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും അങ്ങനെയെങ്കിൽ മരിച്ചു പോയവരുടെ മരിച്ചതിന് ശേഷമുള്ള അവരുടെ ജീവിതം എന്താണ് പിന്നെ വിശ്വാസമില്ലാത്തവരുടെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ് അത് പറയാ അത് അച്ഛൻ പറയുന്നതിലൂടെ വിശ്വാസമില്ലാത്തവർക്ക് കുറച്ചുകൂടി വിശ്വാസത്തിലെത്താൻ സാധിക്കുകയും ചെയ്യുമല്ലോ മരിച്ചു പോയവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ഉദ്യിത ജീവിതം എങ്ങനെയായി എല്ലാവർക്കും ഉദ്ധാനം ഉണ്ടെന്ന് പറയുന്നു ജീവനും ഈശോയാണെന്ന് പറഞ്ഞു മുകളിലോട്ട് പോയവരുടെ അവസ്ഥ എന്തായിരിക്കും അത് കൃത്യമായിട്ട് ഇപ്പം പറയുകയാണെങ്കിൽ അതായത് നന്നായിട്ട് ജീവിച്ച ജീവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തീയതയിൽ ഒരർത്ഥവുള്ളൂ എന്താണ് ഈശോമിശിയായി ജീവിക്കുക എന്ന അർത്ഥം ഈശോയിൽ ഒരു വ്യക്തി ജീവിച്ചാൽ അവന് നിത്യജീവനുണ്ട് ജോഹന്നലാലിൻ്റെ സുവിശേഷമാണ് ഇത് എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് സമാന്തര സുവിശേഷങ്ങൾ എപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ജോഹന്നലാൻ്റെ സുവിശേഷമാണ് നിത്യജീവനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഈ നിത്യജീവൻ എന്ന് ചോദിച്ചാൽ അത് പ്രാപിക്കാൻ മൂന്ന് വഴികളാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുക ഒന്ന് ദൈവമയച്ച ഏകജാതനിൽ വിശ്വസിക്കും അതാണ് ഒന്നാമത്തെ വഴി രണ്ട് അവിടുത്തെ വചനങ്ങൾ പാലിക്കുക നിങ്ങൾക്ക് നിത്യജീവനുണ്ട് മൂന്ന് അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിക്കുക നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്താണ് ഈ നിത്യജീവൻ എന്ന് യോഹനാൻ സിയ പതിനേഴാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് ഞാനും എൻ്റെ പിതാവും വന്ന് അവരിൽ വാസമുറപ്പിക്കും അല്ലേ അതായത് നാം ദൈവത്തിലായിരിക്കുന്ന അവസ്ഥയാണ് ദൈവത്തെ മുഖാമുഖം കാണുന്ന ദൈവം ജീവിതത്തിൻ്റെ മുഴുവനും ആനന്ദമായി ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്കാണ് നിത്യജീവിതം എന്ന് പറയുന്നത് വെളിപാട് പുസ്തകം അതിനെ അല്പം കൂടി ലളിതമായി വി വിവരിക്കുന്നുണ്ട് അവിടെ കണ്ണുനീരില്ല മരണമില്ല അവിടെ വിലാപമില്ല പല്ലുകടിയില്ല അവിടെ എല്ലാവരും ജീവിച്ചിരിക്കുക മാത്രം ചെയ്യും ദൈവത്തെ അനവരിതം പാടി സ്തുതിക്കുന്നതിൻ്റെ ആനന്ദമാണ് നിത്യജീവിതം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കുന്നവരെ കാത്തിരിക്കുന്ന നിത്യജീവിതം ഇതാണ് വിശ്വസിക്കാത്തവർക്കോ ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ അവൻ എവിടെ എത്തും നിത്യനാശത്തിൽ നരകത്തിലെത്തും അതുകൊണ്ട് ദൈവമയച്ച ഏകജാതനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ച ശേഷവും ആ ഏകജാതനെ നിഷേധിക്കുകയും അവൻ തരുന്ന രക്ഷാമാർഗത്തെ നിരസിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും കാത്തിരിക്കുന്നത് നിത്യശിക്ഷ അഥവാ നരകശിക്ഷയാണ് ശിക്ഷയാണ് എന്നോർക്കണം അതുകൊണ്ട് ഒരുപാട് അമാന്തിക്കേണ്ട ഉടനെ തന്നെ ഞങ്ങൾ നന്നാകാൻ തീരുമാനിച്ചാൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഏതാണ്ട് പൂർണ്ണമാവുകയാണ് നമ്മുടെ ഒട്ടേറെ സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പഠന ക്ലാസുകൾ പ്രത്യേകിച്ചും സൺഡേ സ്കൂളുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ഈശോയുടെ ഉദ്ധാനം നമ്മുടെ ഉദ്ധാനം കുട്ടികൾ ചോദിക്കുന്നതാണ് ഇന്നത്തെ ഈ ക്ലാസ് തീർച്ചയായും നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയല്ലേ ഓക്കെ നമ്മുടെ സൺഡേ സ്കൂളിൽ കൂടുതൽ ലൈവ് ലൈവാകാൻ വേണ്ടി ഇത് കാരണമാകും കൂടി പഠിക്കാൻ നമുക്ക് കാരണമായി തീരുകയും ചെയ്യും ഇന്നത്തെ സി കാറ്ററി എപ്പിസോഡിൽ നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഗ്രഹിക്കാൻ തക്കവണ്ണം പറയുകയും ചെയ്ത് നമ്മളെ ഇന്ന് വളരെയധികം അനുഗ്രഹിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട പാമ്പ്ലനീച്ചിന് സീ കാറ്റിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരുള്ള നന്ദി ഹൃദയപൂർവം അറിയിക്കുന്നു നിങ്ങൾക്കും വളരെ ഗൗരവത്തോടെയും അതേസമയം തന്നെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളെല്ലാവരും ചോദിച്ചത് നിങ്ങൾക്കും ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു ഇനിയും ഒട്ടേറെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് മറ്റൊരു എപ്പിസോഡിൽ ഈ വിഷയമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം നന്ദി